നമസ്കാരം. ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ട, ആളെ സ്ക്രീനിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ പിന്നെ പറയേണ്ട കാര്യമില്ല. എല്ലാവരും സ്നേഹിക്കുന്ന, അഭിനയത്തെക്കാളേറെ ആ ശബ്ദം ഹൃദയത്തിലേറ്റി നടക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ഞാൻ വളരെ ചെറുപ്പത്തിൽ രവിചേട്ടൻ അഭിനയിച്ച ആ സിനിമയുടെ ദൃശ്യങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ, വളരെ ചെറുപ്പമാണെന്ന്, ഈ സിനിമയെക്കുറിച്ച്, ലോറി എന്ന് പറയുന്ന സിനിമ അല്ലേ, പറങ്കിമല, പറങ്കിമല, പറങ്കിമല എന്ന് പറയുന്ന സിനിമയിലെ ചില ദൃശ്യങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് ലോറി ഡ്രൈവ് ചെയ്യുന്നതും മറ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതും ആ സ്ക്രീനിൽ കണ്ടതും ഒക്കെ ഞാൻ വളരെ കുഞ്ഞാണെന്ന്, അതിന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. നമ്മൾ കണ്ണാളൻ സിനിമയുടെ പ്രിവ്യൂവിൽ ശ്രീതേട്ടൻ്റെ അടുക്കെ ചോദിച്ചു, ശ്രീതേട്ട അച്ഛനെവിടെയാണെന്ന് ചോദിച്ചപ്പം ആഫ്രിക്കയിലാണ്, വരാൻ സമയമെടുക്കും എന്നങ്ങ് എൻ്റെ അടുക്കെ പറഞ്ഞു. പക്ഷെ അവിചാരിതമായിട്ട് പെട്ടെന്ന് ഇവിടെ ഉണ്ട് എന്നറിയുകയും ഞാൻ വന്നു കഴിഞ്ഞപ്പം, അതിനെന്താടാ മോനെ, നമുക്ക് ഇൻ്റർവ്യൂ എങ്കിൽ ഇൻ്റർവ്യൂ നീ എടുത്തു എന്നുള്ളൊരു, അത്രയും ആ സ്നേഹമാണ്, സ്നേഹവും കരുതലുമാണ് രവിചേട്ടനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നുമില്ല, അഭിനയം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. വ്യക്തിപരമായ ഒരു അടുപ്പം എല്ലാവരുമായിട്ട് സൂക്ഷിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് രവിചേട്ടൻ്റെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ രവിചേട്ടൻ്റെ ജീവിതത്തിലുണ്ട്. നമുക്ക് ഏറ്റവും പഴയ കാലത്തു നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് കോട്ടയത്ത് വെച്ച് കണ്ടുമുട്ടാനായിട്ട് ഇടയായി. ഉച്ചയോടുകൂടി ഞങ്ങൾ കുറേ നേരം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് രവിചേട്ടനെ ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. 1000 സബ്സ്ക്രൈബേഴ്സ് തിരഞ്ഞതിൻ്റെ ഒരു സെലിബ്രേഷനായിട്ട് നമുക്ക് ഈ ഇൻ്റർവ്യൂ കൊണ്ടുപോകാം. സ്വാഗതം. പറയൂ. ഞാൻ ശ്രീതേട്ടനും മറ്റുമൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം പ്രണയത്തെക്കുറിച്ചാണ്. പറയാൻ താല്പര്യമുണ്ടോ? അത് പറയുമ്പോൾ തന്നെ ഒരു ചിരിയുണ്ട്. ഇല്ല, പ്രണയത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയമില്ലാത്ത മനുഷ്യരില്ല. ഏത് പ്രായത്തിലും ഏത് വയസ്സത്രയാലും പ്രണയം മനസ്സിന്ന് പോകാത്തതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിവാഹം തന്നെ പ്രണയ വിവാഹമാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ 16 വയസ്സ് എനിക്കുള്ളപ്പോഴും അമ്പിളി എന്ന് വിളിപ്പേരുള്ള ഒരു കുട്ടി, എൻ്റെ ചേട്ടത്തിയമ്മയുടെ അനിയത്തിയാണ്. ചേട്ടത്തിയമ്മയുടെ അനിയത്തിയാണ്. അവർക്കന്ന് 12 വയസ്സാണ്. 12 വയസ്സ്. അന്ന് തുടങ്ങിയ ഒരു സ്നേഹബന്ധമാണ്. അന്ന് പ്രണയം എന്ന് പറയാൻ വയ്യ, സ്നേഹബന്ധം, അടുപ്പം, അടുപ്പമുണ്ട്. പിന്നീട് പതുക്കെ പതുക്കെ അത് പ്രണയത്തിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ഞാൻ ഏകദേശം ഒരു 15 വയസ്സ് അവർക്കൊന്ന് 3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അതിൽ പ്രണയമായിട്ട് രൂപം കൊണ്ടുണ്ടായിരുന്നു. പക്ഷെ അത് അമ്പിളി എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അതെ, സ്നേഹം എന്നുള്ളതിനെക്കുറിച്ച് സൗഹൃദം എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതെൻ്റെ മനസ്സിൽ പ്രണയമായിട്ട് രൂപപ്പെട്ടതുപോലെ തന്നെ അവരുടെ മനസ്സിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൂടാ. 3 വർഷം കാത്തിരുന്നിട്ട് 15-ാമത്തെ വയസ്സ് അവർക്ക് വന്ന സമയത്താണ് ഞാൻ ചോദിച്ചത്, ഞാൻ കല്യാണം കഴിക്കട്ടെ ചോദിച്ചു. എന്തേ ഇതുവരെ ചോദിക്കാത്തതെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചൊരു മറുപടിയാണ്. അപ്പോൾ അവർക്ക് 15 വയസ്സ്, എനിക്കന്ന് ഏകദേശം ഒരു 20 വയസ്സിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. അതിൻ്റെ അകത്ത് 19 വയസ്സ് കഴിഞ്ഞു. അതിനകത്ത് അന്ന് തുടങ്ങിയ പ്രണയമാണ് ശരിക്കും. ആ 15 വയസ്സ് ഇത് രണ്ടുപേരും അത് താല്പര്യപ്പെടുന്നു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം 8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും 8 വർഷം പ്രണയിച്ചു. അതെ, 8 വർഷം കഴിഞ്ഞു. അന്ന് അവർ മെഡിക്കൽ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് MBBS 15 വയസ്സ് കഴിഞ്ഞ ശേഷം അന്ന് BSc കഴിഞ്ഞിട്ടാണ്. കാരണം അവർക്ക് സ്വന്തമായിട്ട് ഒരു ഒരു സ്കൂളുണ്ടായിരുന്നു, മാനേജ്മെൻറ്റ്. അന്ന് 4.5 വയസ്സിൽ കൊണ്ടുപോയി 4-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്താണ് പുള്ളിക്കാരി. അപ്പോൾ അതുകൊണ്ട് 10-ാം ക്ലാസ്സിൽ എത്തിയപ്പോഴും പ്രായമായിട്ടില്ല. സ്പെഷ്യൽ പെർമിഷൻ മേടിച്ച് 10-ാം ക്ലാസ് എഴുതി. നല്ല മാർക്കോടുകൂടി പാസ്സായി. അത് കഴിഞ്ഞ് പ്രീ യൂണിവേഴ്സ് പ്രീ ഡിഗ്രിക്ക് വന്നപ്പോഴും വയസ്സായിട്ടില്ല. അതും സ്പെഷ്യൽ പെർമിഷൻ മേടിച്ച് എഴുതേണ്ടി വന്നു. പിന്നീട് BSc ജോയിൻ ചെയ്തു. കാരണം എന്താ വെച്ചാൽ ആ പ്രായമാവാത്തത് കൊണ്ട് എന്താ വെച്ചാൽ അന്ന് മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടത്തില്ല.
അതിൽ പ്രത്യേകിച്ച് പെർമിഷൻ എഴുതി അഡ്മിഷൻ കിട്ടാൻ ഏർപ്പെടാമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബി എസ് സിക്ക് പോയി. ബി എസ് സി കഴിഞ്ഞപ്പോഴാണ് മെഡിക്കൽ കോളേജിലേക്ക് കയറാനുള്ള പ്രായമായത്. അപ്പോൾ ബി എസ് സി കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ കോളേജിൽ പോയി ജോയിൻ ചെയ്തു. അപ്പം ഞാൻ അന്ന് മെഡിക്കൽ കോളേജിലെ സ്ഥിരം വിസിറ്ററാണ് എൻ്റെ അകത്ത്. അതിന് മുമ്പേ തന്നെ വിമല കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അവരുടെ കോളേജിലെ വിസിറ്ററാണ്. പിന്നീട് 8 വർഷം അങ്ങനെ പ്രണയിച്ചുകൊണ്ട് നടന്നു. 8 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഞാൻ ഇടയ്ക്ക് എന്നെക്കുറിച്ചുള്ള ഈ ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞ് വൈഫ് അവർ മെഡിസിൻ കഴിഞ്ഞു. അപ്പോൾ ഹൗസ് റെസിഡൻസി ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിന് പെട്ടെന്ന് 2 സ്ഥലത്തും കുറേശ്ശെ കല്യാണം വരണമെന്ന് സംശയം തോന്നിയപ്പോൾ ഞാൻ വേറെ ആർക്കും അറിയത്തില്ല ഇത് നിങ്ങളുടെ ഉള്ളിൽ. കാരണം മറ്റൊരു ബന്ധം ഉണ്ടല്ലോ അവിടെ. അതായത് എൻ്റെ ഏട്ടത്തിയമ്മയുടെ അനിയത്തിനൊരു ബന്ധത്തിൽ കൂടുതലൊരു ബന്ധം അവർ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ അവസാനം മറ്റേ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ കല്യാണം ആലോചിക്കേണ്ട, ഇന്നൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ആർക്കും തടസ്സമൊന്നും ഉണ്ടായില്ല. സന്തോഷം. അങ്ങനെ ഒരു തടസ്സമില്ലാതെ തന്നെ 8 വർഷത്തിന് ശേഷം മനസ്സിൽ നേരത്തെ വിവാഹം കഴിഞ്ഞില്ല ഞങ്ങളുടെ, പക്ഷേ നാട്ടുകാരെ അറിയിച്ച് 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. അതാണ് പ്രളയം. ഇന്നും ആ പ്രണയം മനസ്സിൽ കൊണ്ട് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് രവിചേട്ടൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്. വളരെ തീവ്രമായ ആഴമായ ഒരു പ്രണയം. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളിത്തിരയിൽ വില്ലൻ വേഷങ്ങൾ ചെയ്യുമ്പോഴും പ്രണയിക്കുന്ന ഒരു കൃഷ്ണനായിരുന്നു രവിചേട്ടൻ. വീട്ടിൽ നല്ലൊരു കുടുംബനാഥൻ, അച്ഛൻ ഒക്കെയായിട്ട് ശ്രീചേട്ടനൊക്കെ അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ അത്ര തീവ്രമായിട്ടാണ് സംസാരിക്കുന്നത്. മൂത്തയാളെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ആഫ്രിക്കയിലാണ്, വലിയൊരു ഉദ്യോഗത്തിലാണ് അവിടെ. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ശ്രീതേട്ടനുമായിട്ടാണ് എനിക്ക് കൂടുതൽ അടുപ്പ്. എന്നെ ശബ്ദം കൊണ്ട് സിനിമകളിൽ അല്ലെങ്കിൽ സിനിമയുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 പേരിൽ ഒരാൾ രവിചേട്ടനാണ്. മറ്റൊരാൾ നമ്മുടെ തിലകൻചേട്ടൻ. തിലകൻചേട്ടൻ്റെ ഷൂട്ടിങ്ങിൽ ഞാൻ കുഞ്ഞാണ്. ഒരുപാട് സ്ഥലങ്ങളിലിരുന്ന് എന്നോട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അരങ്ങ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിലോ മറ്റോ ആണെന്ന് തോന്നുന്നു അവസാനം ഞങ്ങളതുപോലെ ഇരുന്ന് സംസാരിച്ചിട്ടുള്ളത്.